അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ കഴുത്തുഞ്ഞരിച്ചു കൊല്ലുകയാണെന്നും മറ്റാശുപത്രികളെ സഹായിക്കാനുള്ള ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വീണ്ടും പാമ്പ് കയറി. 503 നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് വ്യാഴാഴ്ച രാവിലെ വിഷമില്ലാത്ത കാട്ടുപാമ്പിനെ കണ്ടത്. അടിക്കടി വാർഡുകളിൽ പാമ്പ് കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പുതിയങ്ങാടി കടലിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ഫൈബർ വള്ളം മുങ്ങി. ലക്ഷങ്ങൾ വിലവരുന്ന വലയും എഞ്ചിനും ഉൾപ്പെടെയാണ് മുങ്ങിയത്. മത്സ്യത്തൊഴിലാളികൾ വള്ളം മുങ്ങിയ നിലയിൽ കണ്ടത് വ്യാഴാഴ്ച രാവിലെ. മുങ്ങിയത് പുതിയങ്ങാടിയിലെ മമ്മസൻ അഷ്റഫിന്റെ വള്ളം. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ വീട് സന്ദർശിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA കെ സുധാകരനൊപ്പം സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ കഴുത്തുഞ്ഞരിച്ച് കൊല്ലുകയാണെന്നും മറ്റ് ആശുപത്രികളെ സഹായിക്കാനുള്ള ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ സഹകരണ മേഖലയിൽ വിഭാവനം ചെയ്ത മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ മേഖലയോ സ്വാശ്രയ മേഖലയോ സഹകരണ മേഖലയോ എന്ന് പറയാൻ പറ്റാത്ത നിലയിലാക്കി. രാഷ്ട്രീയ പരിഗണന മാത്രം നോക്കി സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും തിരുകിക്കയറ്റിയതിലൂടെ മെഡിക്കൽ കോളേജിന്റെ ഗുണനിലവാരം തകർക്കുകയും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്ത സ്ഥിതിയുമാണുള്ളത്. പരിയാരത്ത് നടക്കുന്ന കയ്യേറ്റങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല, വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേളപ്പൻ ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയപ്പോൾ അന്ന് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പയ്യന്നൂരിലേക്ക് ദണ്ഡിയാത്ര നടത്തിയ മഹാനായ കേളപ്പൻ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ചാച്ചാജി വാർഡ് ഇന്ന് പാംകോസ് എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം കയ്യേറിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ആണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഇപ്പൊ അറിയുന്നത്. ഏതായാലും ഹോട്ടൽ ബിസിനസ് നടത്താൻ മഹാനായ കേളപ്പൻ സ്ഥാപിച്ച സ്ഥാപനം തന്നെ തെരഞ്ഞെടുത്തവർക്ക് ഞാൻ അവർക്ക് ഒരു പൂച്ചെണ്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര അധപ്പതിച്ചു പോയല്ലോ CPM എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക, അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക, പിൻവാതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. UDF ജില്ലാ ചെയർമാൻ PT മാത്യു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, CA അജീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. പ
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വീണ്ടും പാമ്പ് കയറി. 503 നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് വ്യാഴാഴ്ച രാവിലെ വിഷമില്ലാത്ത കാട്ടുപാമ്പിനെ കണ്ടത്. വാർഡിലെ രോഗിയെ ശുചിമുറി തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. രോഗിയോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാർ ഉടൻ തന്നെ പാമ്പിനെ തല്ലിക്കൊന്നു. സെപ്റ്റംബർ 19 രാത്രിയിൽ നവജാത ശിശുക്കളുടെ ഐസിയുവിന് പുറത്തുനിന്നും കാട്ടുപാമ്പിനെ കാണുകയും രോഗികളുടെ കൂട്ടിരിപ്പുകാർ തല്ലിക്കൊല്ലുകയുമായിരുന്നു. 2 മാസം മുൻപ് കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് കാട്ടുപാമ്പിനെ പിടികൂടിയിരുന്നു. ആശുപത്രിക്ക് ചുറ്റും പടർന്നുകിടക്കുന്ന കാട്ടുവള്ളികളിലൂടെയാണ് പാമ്പുകൾ അകത്തേക്ക് കയറിയതെന്നാണ് കരുതുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലയിടങ്ങളിലും മെഡിക്കൽ കോളേജിനകത്ത് പൊളിച്ചുകളഞ്ഞ വസ്തുക്കളും നിർമ്മാണ വസ്തുക്കളും പൈപ്പുകളും മാസങ്ങളായി പലയിടങ്ങളിലായി കൂട്ടിയിട്ട നിലയിലാണ്. ഇതിനകത്ത് കയറിക്കൂടുന്ന പാമ്പുകളടക്കമുള്ള ഇഴജന്തുക്കളാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണമെന്നും അടിക്കടി വാർഡുകളിൽ പാമ്പു കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വാർഡുകളിൽ പാമ്പ് കയറുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 5-ാം നിലയിലെ 503 നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് വിഷമില്ലാത്ത കാട്ടുപാമ്പിനെ കണ്ടത്. സെപ്റ്റംബർ 19 നവജാത ശിശുക്കളുടെ ഐസിയുവിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരുന്നു. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന 119 ഏക്കറിൽ ഏറിയ ഭാഗവും കാടുമൂടിയ പ്രദേശമാണ്. മെഡിക്കൽ കോളേജിന്റെ പിറകുവശത്തുള്ള വലിയ കാട്ടിൽ നിന്നാണ് പാമ്പ് വാർഡുകളിൽ എത്തുന്നത് എന്നാണ് നിഗമനം. 1 മാസത്തിനുള്ളിൽ കാട് വെട്ടിത്തെളിച്ച് ശുചീകരിച്ചു തരാമെന്നും തകരാറിലായ 10 ലിഫ്റ്റുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശരിയാക്കാമെന്നും സൂപ്രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി. നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം 1 മാസത്തിനകം ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പുറകുവശത്തുള്ള വലിയ കാടിൽ നിന്നാണ് 7-ാമത്തെ നിലയിലേക്കോ 5-ാമത്തെ നിലയിലേക്കൊക്കെ പാമ്പ് വരുന്നത് എന്ന് പറഞ്ഞു. അതൊക്കെ ശുചീകരിച്ച് തരാമെന്നും 1 മാസത്തിനുള്ളിൽ ഇവിടുത്തെ ലിഫ്റ്റുകളും അതുപോലെ തന്നെ 10 ലിഫ്റ്റുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയാക്കി തരാമെന്നും നമുക്ക് ഉറപ്പു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരത്തിൽ നിന്നും നമ്മൾ പിറകോട്ട് പോകുന്നത്. രാഹുൽ വെച്ചിയോട്ട്, സന്ദീപ് പാണപ്പുഴ, അമൽ കുറ്റാട്ടൂർ, സുധീഷ് വെള്ളച്ചാൽ, പി രാഹുൽ, സുരാജ് പരിയാരം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണന്റെ വീട് സന്ദർശിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണന്റെ വീട് KPCC പ്രസിഡന്റ് കെ സുധാകരനും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA സന്ദർശിച്ചു. DCC സെക്രട്ടറി AP നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, വാർഡ് കൗൺസിലറും UDF മുനിസിപ്പൽ ചെയർമാനുമായ എ രൂപേഷ്, മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ് എന്നിവരും നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയങ്ങാടി കടലിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ഫൈബർ വള്ളം മുങ്ങി. വ്യാഴാഴ്ച രാവിലെയാണ് മത്സ്യത്തൊഴിലാളികൾ വള്ളം മുങ്ങിയ നിലയിൽ കണ്ടത്. പുതിയങ്ങാടിയിലെ മമ്മസൻ അഷ്റഫിന്റെ വള്ളമാണ് മുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി മത്സ്യബന്ധനത്തിന് ശേഷം പുതിയങ്ങാടി കടലിൽ നങ്കൂരമിട്ട ഫറാറി എന്ന വള്ളമാണ് കടലിൽ മുങ്ങിയത്. ലക്ഷങ്ങൾ വില വരുന്ന വലയും എഞ്ചിനും ഉൾപ്പെടെ മുങ്ങി. വള്ളത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പുതിയങ്ങാടിയിൽ ഹാർബറില്ലാത്തത് കാരണമാണ് വള്ളങ്ങൾ കടലിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നങ്കൂരമിടുന്നത്. മുങ്ങിയ വള്ളം JCBയുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കരകെത്തിച്ചു. മത്സ്യബന്ധനത്തിന് ശേഷം തൊഴിലാളികൾ വള്ളത്തിൽ രാത്രിയിൽ കിടന്നുറങ്ങാറുണ്ടെങ്കിലും ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളപായമൊഴിവായ ആശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എഴുതിയ പുസ്തകം വിറ്റഴിക്കാനും തുക സമാഹരിക്കാനും എഴുത്തുകാരും പ്രസാധകരും പല മാർഗങ്ങളും തേടുമ്പോൾ പ്രഭാകരൻ മഹാദേവഗ്രാമം എന്ന കഥാകാരൻ തന്റെ കഥാസമാഹാരം വില പറയാതെയാണ് നൽകുന്നത്. എന്നാൽ പുസ്തകമെടുക്കുന്നവർ അതിനടുത്തുള്ള പെട്ടിയിൽ സംഭാവന നിക്ഷേപിച്ചാൽ അത് പൂർണ്ണമായി നാട്ടിലുള്ള ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകുവാനാണ് പ്രഭാകരന്റെ തീരുമാനം. സാഹിത്യരംഗത്ത് 1 പതിറ്റാണ്ടായി തുടരുന്ന പ്രഭാകരൻ കവിതയിലൂടെ തുടങ്ങി കഥയെഴുത്തിൽ സജീവമായിട്ടുണ്ട്.
തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസറായ പ്രഭാകരന്റെ 12 കഥകൾ ഉൾപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന കഥാസമാഹാരം പയ്യന്നൂർ മഹാദേവ് ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശിതമായി. കർണാടകത്തിലെ മംഗളൂരുവിൽ നിന്ന് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് പതിറ്റാണ്ടുകളായി പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇന്ന് ഉത്തരേന്ത്യൻ ട്രെയിൻ യാത്രാ ശൈലിയിലേക്ക് മാറിയ പുതിയ കാലത്തെയും പഴയ അനുഭവങ്ങളെയും ഓർത്തെടുക്കുന്ന കഥയാണ് വെസ്റ്റ് കോസ്റ്റ്. മൂന്ന് സംസ്ഥാനങ്ങളുടെ അറ്റുപോകാത്ത കണ്ണി എന്ന കാഴ്ചപ്പാട് ഇന്ന് ഈ ട്രെയിൻ യാത്രക്കിടെ മാറിയതായി കഥയിലുടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാദേവ ഗ്രാമത്തിൽ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങ് വൻ ജനാവലിയെ സാക്ഷി നിർത്തി പ്രമുഖ നിരൂപകനും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഇ പി രാജഗോപാലൻ എതിർദിശാപത്രാധിപർ പി കെ സുരേഷ് കുമാറിന് നൽകി നിർവഹിച്ചു. വളരെ എളിയ പക്ഷെ നമുക്ക് അത്യാവശ്യമായ ഒന്നാണ് കഥ, അതേപോലെ നമുക്ക് അത്യാവശ്യമായ ഒന്നാണ് കോർക്കുമുണ്ട്, എസൻഷ്യൽ കമോഡിറ്റി എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷയിൽ അത്യന്തം ലളിതമായ ആത്മാർത്ഥമായിട്ടുള്ള ഈ സുരേഷ് ഞാനൊക്കെ സംസാരിക്കുന്ന ഞങ്ങൾ പരിചയപ്പെട്ട ആദ്യ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സാഹിത്യത്തിന് അടിസ്ഥാനപരമായ ഗുണമെന്ത്. ടി എ രാജീവൻ, ഡോക്ടർ കെ വി വിനോദ് കുമാർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, നഗരസഭാ കൌൺസിലർ കെ കെ കുമാർ, കെ അനിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ടോന്താറിൽ നടന്ന അനുസ്മരണ പരിപാടി കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ടോന്താറിൽ നടന്ന അനുസ്മരണ പരിപാടി കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടുത്ത ശിഷ്യന്മാരായിരുന്നു എന്റെ അച്ഛനും പ്രിയങ്കരനായ കെ പി. ആദർശ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചകളില്ലാത്ത രണ്ട് നേതാക്കൾ. അന്ന് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഒരാളെ ഒരു തീപ്പൊരി നേതാവാക്കിയെങ്കിൽ മറ്റൊരാൾ തികച്ചും അഹിംസാവാദിയായി മാറി. രാജേഷ് മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. എം ബി ഉണ്ണികൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി വി ചന്ദ്രൻ, കെ ആലിക്കുഞ്ഞി ഹാജി, പി വി വിമലൻ, പി ടി ഗോവിന്ദൻ നമ്പ്യാർ, ശങ്കരൻ കൈതപ്രം, കെ സി ശ്രീധരൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, സുനിൽ പ്രകാശ്, വി രാജൻ, കെ പി ബാലകൃഷ്ണൻ, മുസ്തഫ കടന്നപ്പള്ളി, കെ പി ജനാർദ്ദനൻ, കെ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഗണിതശാസ്ത്രോത്സവം ഒക്ടോബർ 4 വെള്ളിയാഴ്ച ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 99 സ്കൂളുകളിൽ നിന്നായി 3,200+ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതിനാൽ ജെ എം യു പി സ്കൂൾ, സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും പരിപാടികൾ നടക്കും. വിവിധ സ്കൂളുകളിലെ പി ടി എ അംഗങ്ങൾ, എൻ സി സി, സ്കൌട്ട് ആൻഡ് ഗൈഡ്, എസ് പി സി, ജെ ആർ സി അംഗങ്ങൾ, അധ്യാപകർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ഫയർഫോഴ്സ് എന്നിവർ വളണ്ടിയർമാരായി എത്തും. 3 സ്കൂളുകളിലേക്ക് മത്സരാർത്ഥികൾക്ക് എത്തിപ്പെടാൻ വാഹന സൌകര്യവും ഭക്ഷണവും സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, പയ്യന്നൂർ എ ഇഒ ജ്യോതി ബസു, സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ മാസ്റ്റർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ എം പ്രദീപ്, സി വി ബാബു, രമേശൻ കാന, കെ പി പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് തൃക്കരിപ്പൂർ വീണ്ടും ശ്രദ്ധ നേടുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി എം സി എഫ് ഉള്ള പഞ്ചായത്തായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാറി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച 111 മിനി എം സി എഫുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ രണ്ടാംഘട്ട തുടക്കം കുറിക്കുക. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ വലിയ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ഓരോ വാർഡിലും 6 വീതം എന്ന നിലയിൽ പഞ്ചായത്തിൽ ഇപ്പോൾ ആകെ 126 മിനി എം സി എഫുകളുണ്ട്. നിലവിൽ മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുകയും അതോടൊപ്പം വിവിധ സംരംഭങ്ങൾ ആരംഭിച്ച് ഹരിത സംഘങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ആലക്കാട് NNS ഗവൺമെന്റ് UP സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. TI മധുസൂദനൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ആലക്കാട് NSS ഗവൺമെന്റ് UP സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. TI മധുസൂദനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംഘടന മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു UP സ്കൂള് ഗവൺമെന്റിലേക്ക് നിർബാധികമായി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ, ചിലപ്പോൾ ആരും ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ്. സ്കൂൾ പരിസരത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു KV അധ്യക്ഷനായി, KP രാഘവൻ, KK മധുസൂദനൻ നമ്പ്യാർ, KP കണ്ണൻ, പ്രഥമാധ്യാപിക ഗീത ടീച്ചർ, NK ഗംഗാധരൻ, PP രാധാകൃഷ്ണൻ, MB രാജേഷ്, ദൃശ്യ ടീച്ചർ സംഗീത, CC ഹമീദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവ, സഫായി മിത്ര, സുരക്ഷാ ശിവർ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആദരവും ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടിയുടെ ഉദ്ഘാടനവും ആദരവും നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവ, സഫായി മിത്ര, സുരക്ഷാ ശിവർ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആദരവും ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ആദരവും ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ YP ഹൃദ്യ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജയരാജൻ PV ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ അതുൽ ആനന്ദ് PB, ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, MLSPമാരായ ഷിജി ബാബു, അക്ഷയ് കുമാർ, R സന്തോഷ് കുമാർ എന്നിവർ ആരോഗ്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, VV സജിക, കൗൺസിലർമാരായ B കൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇളമ്പച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ്ജി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനാചരണവും ഗാന്ധി സ്മൃതിയാത്രയും നടത്തി. ഇളമ്പച്ചിയിൽ നിന്നും ഒളവറ ഉളിയംകടവിലേക്ക് നടത്തിയ സ്മൃതിയാത്ര ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്മരണകൾ ഉണർത്തിക്കൊണ്ടിത് രാജീവ്ജി കൾച്ചർ സെന്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഇളമ്പച്ചി രാജീവ്ജി കൾച്ചറൽ സെന്റർ പരിസരത്തു നിന്നും ആരംഭിച്ച ഗാന്ധി സ്മൃതി യാത്ര പ്രമുഖ ഗാന്ധിയൻ KV രാഘവൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉളിയംകടവിൽ നടന്ന സമാപന യോഗം എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാജീവ്ജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് C ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സത്യനാഥൻ മാസ്റ്റർ, ട്രഷറർ TV കുഞ്ഞികൃഷ്ണൻ, CM ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഐകർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയിൽ 2nd റാങ്ക് നേടിയ KV ദൃശ്യയെ സമാപന ചടങ്ങിൽ അനുമോദിച്ചു. PC രാധാകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ 42nd വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ പുഷ്പാർച്ചനയും പായസദാനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വർഗീയതയുടെ വിത്തുകൾ നട്ടുവളർത്തുന്നവരാണെന്നും ഈ കാലഘട്ടത്തിൽ മഹാത്മജിയുടെ ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രയത്നിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ അഭിപ്രായപ്പെട്ടു. നേതാക്കളായ VC നാരായണൻ, യാസിൻ PH, ലതിക വത്സല, C സുധാകരൻ, N അബ്ദുൽ ഖാദർ, വൈശാഖ് PV തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് VV രഞ്ജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ K രാജു, രാമചന്ദ്രൻ VK തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കോറം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കോറം സമരസേനാനി CK കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണവും ചരിത്ര ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു.
ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കോറം സമരസേനാനി സി കെ കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണ ദിനവും സിപിഐഎം കോറം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര ചിത്ര പ്രദർശനവും ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ആ പോരടിച്ചതിന്റെ ഭാഗമായി അവർക്കുണ്ടായിട്ടുള്ള ഒട്ടനവധി ദുരിതങ്ങളും ദുരന്തങ്ങളും പലരുടെയും ജീവിതം തന്നെ ഭൂമിക്കപ്പെട്ടത്, പലരുടെയും ജീവൻ തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെല്ലാം ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുള്ളത്. ഒക്ടോബർ 2 മുതൽ 5 വരെ കോറോം രക്തസാക്ഷി സ്മാരക വായനശാലാ ഹാളിലാണ് പ്രദർശനം നടക്കുന്നത്. ചടങ്ങിൽ ഇ പി കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. എം അമ്പു, എ വി കുഞ്ഞിക്കണ്ണൻ, എം തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗാന്ധിജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റി യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ കൈതപ്രം വണ്ണാത്തിപ്പുഴ പാറക്കടവ് ചെക്ക് ഡാമിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ചെക്ക് ഡാമിൽ തങ്ങിനിന്ന മരത്തടികളും മാലിന്യങ്ങളും നീക്കം ചെയ്തു. കഴിഞ്ഞ 6 മാസം മുൻപ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുഴ ശുചീകരിച്ചെങ്കിലും അതിനുശേഷമുണ്ടായ കനത്ത കാലവർഷക്കെടുതിയിൽ പുഴയിലേക്ക് പൊട്ടിവീണ മരങ്ങളാണ് നീക്കം ചെയ്തത്. സ്ഥലം വാർഡ് മെമ്പർ എൻ കെ സുജിത്തിന്റെയും പരിസരവാസികളുടെയും നിർദ്ദേശത്തെ തുടർന്നാണ് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ഏറ്റെടുത്ത് പുഴ ശുചീകരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, പഞ്ചായത്ത് അംഗം എൻ കെ സുജിത്ത്, കെ അഭിമന്യു, കെ പി മുരളീധരൻ, പി എസ് നാരായണൻ, മനോജ് കൈതപ്രം, രാജു കുന്നത്ത്, അശ്വിൻനാഥ്, അഭിഷേക് ചന്ദ്രൻ, ദിജു പി പി വിനയൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ഇലാത്തറ. ശ്രീനാരായണ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ കീഴിലുള്ള എസെൻസ് ഹോസ്പിറ്റൽ മാതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 3 വ്യാഴാഴ്ച രാവിലെ 9:30 നടത്തപ്പെടുകയാണ്. ഡോക്ടർ ലിൻസിയ കെ എം ബി ബി എസ് എന്നിവരുടെ സേവനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ ഡോക്ടർമാരുടെ സേവനങ്ങളും മാതമംഗലം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എസെൻസ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീനാരായണ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എസെൻസ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, വാർഡ് മെമ്പർ കെ സരിത, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ, സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശങ്കരൻ തുമ്പത്തടം, ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി പി മഹ്മൂദ് ഹാജി, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ പെരുവാമ്പ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഡോക്ടർ അക്ഷയ് സി, ഡോക്ടർ ലിൻസിയ കെ എൽ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്വേത യു കെ തുടങ്ങിയ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഇ സി ജി, എക്സ്റേ, ഫാർമസി, മെഡിക്കൽ ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ അക്ഷയ്. ഇന്നു മുതൽ നമ്മുടെ സ്ഥാപനമായ എസ്എൻസ് ഹോസ്പിറ്റൽ മാതമംഗലത്ത് ആരംഭിക്കുകയാണ്. ഇവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. പീഡിയാട്രീഷ്യൻ, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലുള്ള സേവനം ഇവിടെ ലഭ്യമാണ്. മാതമംഗലത്ത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമ്മൾ ഈ സേവനങ്ങൾ മൊത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം നമ്മൾ ഈ സ്ഥാപനത്തിന് പ്രതീക്ഷിക്കുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0498522170506. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടിവിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 79th സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 79th സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടിവിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണ പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം തന്നെ വലിയ തോതിലെ പ്രക്ഷോഭങ്ങൾ ഇല്ലാണ്ട് സംഘടിപ്പിക്കുകയാണ്. അമേരിക്കയിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 2,300 തൊഴിലാളികൾ
പടിമുടക്കിലാണ്. അവർ പറയുന്നത് 30 വർഷക്കാലമായി ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല, അവരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല. ആ വേതനം വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ ഫാക്ടറിയിലെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പടിമുടക്കുകളും ആരംഭിച്ചത് എന്നതാണ് പത്രത്തിൽ പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലും കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. പി വിനോദ്, എം അശോകൻ, എസ് വി രമേശൻ, വി ഇ രാജേഷ്, വി ബാലകൃഷ്ണൻ, ടി പി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പ്രദേശ് ചുണ്ട അനുസ്മരണവും കുടുംബത്തിനുള്ള സാന്ത്വനം ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചു. ചുണ്ടയിൽ നടന്ന ചടങ്ങ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പ്രദേശ് ചുണ്ട അനുസ്മരണവും കുടുംബത്തിനുള്ള സാന്ത്വനം ഫണ്ട് വിതരണവും നടന്നു. ചുണ്ടയിൽ നടന്ന യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കണ്ണീരൊഴിയാത്ത മനസ്സോടെയും മുഖത്തോടെയുമാണ് അമ്മയും സഹോദരിയും അവരുടെ മകളുമെല്ലാം വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് എന്ന് ഒരു ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ഒരനുഭവമായി ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എ കെ പി എ സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, പഞ്ചായത്ത് അംഗം സജിനി മോഹനൻ, പി രാമചന്ദ്രൻ, മനോജ് വടക്കൽ, രാജു ചുണ്ട, സി കെ രാജേഷ്, ചന്ദ്രൻ മാലിങ്കൽ, എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള, എ കെ പി എ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി, സജി ചുണ്ട തുടങ്ങിയവർ സംസാരിച്ചു. പ്രതീഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കോറോത്ത് കൊടക്കൽ തറവാട് കുടുംബസംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കോറോത്ത് കൊടക്കൽ തറവാട് 7-ാമത് കുടുംബസംഗമവും അനുമോദനവും നടന്നു. തറവാട്ടിലെ മുതിർന്ന 5 കുടുംബാംഗങ്ങൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തറവാട് കാരണവർ കെ പി നാരായണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 12/8/2023 ചേർന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ കെ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായും കെ പി വിജയൻ നമ്പ്യാർ പ്രസിഡന്റായും 23-ാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്ത് നിലവിൽ പ്രവർത്തിച്ച് പോകുന്നു. മുൻകാലങ്ങളിൽ തറവാടിന്റെ ശ്രേയസ്സിനും തറവാടിന്റെ മറ്റ് അനുബന്ധ ക്ഷേത്രങ്ങളിലും ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴുള്ള തറവാട് കമ്മിറ്റി തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. കെ പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. അഷിത പ്രിയേഷ്, മയൂര ശ്രീകാന്ത്, നിഹാര ശ്രീകാന്ത് എന്നിവർ ചേർന്ന് പ്രാർത്ഥന നടത്തി. വിട്ടുപിരിഞ്ഞുപോയ തറവാട്ടംഗങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തറവാട് കമ്മിറ്റി സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ കെ പി രാജശേഖരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ പി നാരായണൻ നായർ, കെ പി ശങ്കരൻ നമ്പ്യാർ, കെ പി ഗംഗാധരൻ നായർ എന്നിവർ അനുമോദനം നിർവഹിച്ചു. മൊടത്തറ രാഘവൻ നമ്പ്യാർ, കെ എം പ്രദീപ്, കെ പി ചിത്രലേഖ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി ജി എം യു പി സ്കൂളിൽ നവീകരിച്ച ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ച നവീകരിച്ച കെട്ടിടം ബി ആർ സി മാടായിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മാടായി പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 5 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കെട്ടിടം ബി ആർ സി മാടായിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിന് നല്ല അതുപോലെ തന്നെ ടോയ്ലറ്റും നവീകരിച്ചു. എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ ഒരു അഭിമാന സ്തംഭമായി ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കും. കാരണം
മണായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി കുഞ്ഞിക്കാതിരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പി ജനാർദ്ദനൻ, കക്കോപ്രവൻ മോഹനൻ, പ്രധാനാധ്യാപകൻ വിജയൻ, കണ്ണൂർ ഡി പി ഒ രാജേഷ് കടന്നപ്പള്ളി, സതീശൻ എ വി, എം വി വിനോദ് കുമാർ, വിനീഷ് സി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആഘോഷ ചടങ്ങുകൾ ഉറപ്പുവരുത്തുന്നതിനുമായി രണ്ട് സംരംഭങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. തേജസ്, ഉഷസ് എന്നീ പേരുകളിൽ രണ്ട് വെസൽസ് റെന്റൽ യൂണിറ്റുകളാണ് തുടങ്ങിയത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600,000 രൂപ ചെലവഴിച്ചാണ് ഈ സംരംഭങ്ങൾ ആരംഭിച്ചത്. 1500 വീതം സ്റ്റീൽ പ്ലേറ്റുകളും മെലാനിൻ പ്ലേറ്റുകളും 3000 സ്റ്റീൽ ഗ്ലാസുകളുമാണ് ഹരിതകർമ്മസേന തൃക്കരിപ്പൂരിൽ ഒരുക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ ഐറ്റി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് കെ പ്രസൂൺ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ ഹാഷിം, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ, വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മസേന ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി സമസ്ത പെരുമ്പട്ട ചീമേനി മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനിയിൽ ഗ്രാൻഡ് മിലാദ് റാലി സംഘടിപ്പിച്ചു. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും റാലിയെ അനുഗമിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി സമസ്ത പെരുമ്പട്ട ചീമേനി മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനിയിൽ ഗ്രാൻഡ് മിലാദ് റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മൈതാനിയിൽ നിന്നും റാലി ആരംഭിച്ചു. മേഖലയിലെ 15 മദ്രസകളിൽ നിന്നായി പങ്കെടുത്ത ദഫ് ടീമുകളും സ്കൌട്ട് ടീമും ഫ്ലവർ ഷോ പ്രദർശനവും റാലിക്ക് മാറ്റുകൂട്ടി. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും റാലിയെ അനുഗമിച്ചു. ഖലീലു റഹ്മാൻ കാശിബി, പി കെ അബ്ദുൽ ഖാദർ ചീമേനി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നവംബർ 10-11 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നവംബർ 10-11 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കോത്തായിമുക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. അലുമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഏതൊരു നിർമ്മാണ പ്രവർത്തനവും നടക്കുമ്പോൾ അതിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അലുമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പില്ലാത്ത ഒരു കെട്ടിടവും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. സംഘാടക സമിതി കൺവീനർ പ്രകാശൻ എം സി, ചെയർമാൻ രാജേഷ് എൻ, എൽസിഎ ജില്ലാ സെക്രട്ടറി രാജീവൻ കണ്ണാടിപറമ്പ, സംസ്ഥാന സമിതി അംഗം സുധാകരൻ പി വി, ജില്ലാ ട്രഷറർ അനിൽകുമാർ, പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ഏകനാഥ് പുത്തൻകുടി, തമ്പാൻ ടി വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന സംഗീത പരിപാടി നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ചു. സംഗീത അധ്യാപിക രാഖി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന സംഗീത പരിപാടി നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ചു. സംഗീത അധ്യാപിക രാഖി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബലിയർപ്പിച്ച നിരവധിയായ വീര രക്തസാക്ഷികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് നമുക്കറിയാം ഇന്ന് ലോകം വല്ലാത്ത അല്ലെ വിദിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരെയും ഫാസിസത്തിനെതിരെയും ഒക്കെ നമ്മൾ പോരാടേണ്ട യുവതലമുറയെ
സ്വാതന്ത്ര്യഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, കുട്ടികളുടെ സംഗീത പരിപാടി എന്നിവ അരങ്ങേറി. അഭയാലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ വിശ്വനാഥൻ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയശ്രീ ടീച്ചർ, ആദിദേവ്, ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം രമേഷ് കുമാർ, ഹരിദാസൻ, കെ വി ഹനീഷ്, ബിജു, ശിവദാസൻ ആനപ്പള്ളി, സിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. താഴെക്കുറുന്ത് ഗ്രാമീണ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. താഴെക്കുറുന്ത് ഗ്രാമീണ കലാകായിക വേദിയുടെയും പയ്യന്നൂർ കേശവതീരം ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ, വനിതാ ലൈബ്രറി എന്നിവയുമായി സഹകരിച്ചാണ് ക്ലബ്ബ് ഹാളിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലും മറ്റും ശുചീകരണ പ്രവർത്തനമെല്ലാം ഏറ്റെടുത്ത് നമ്മളിപ്പോൾ നടപ്പിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് കുറച്ച് വൈകുപോയത്. മാത്രമല്ല 12 മണിക്ക് വണ്ടിക്ക് പോകുമ്പോൾ അപ്പോൾ ഏതായാലും പ്രസംഗത്തിന് വേണ്ടി നിൽക്കുന്നില്ല. ഒന്ന് ഡോക്ടർ ക്ലാസ്സിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിനേക്കാളും ഡോക്ടറുടെ ക്ലാസ്സാണ് ഇന്നത്തെ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടത്. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കൊന്ന് കുറച്ച് പ്രായമുള്ളവർ മാത്രമാണ് ഇപ്പോഴുള്ളത്. ചെറുപ്പക്കാർ ഉൾപ്പെടെ നമുക്ക് ക്യാമ്പിനകത്ത് പങ്കെടുപ്പിച്ച് ഒരു ബോധവൽക്കരണം നമുക്ക് നടത്തണം. പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കേശവൻ നമ്പൂതിരി ക്ലാസ് എടുത്തു. പി ഗണേശൻ, കെ പത്മിനി, പി രമേശൻ, ടി കെ രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. പുല്ലാമണ്ണി ജനകീയ ശ്മശാനത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷെ രാഷ്ട്രീയ എത്തേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് രാത്രിയായാലും പകലായാലും വരുന്നവർക്ക് ഇപ്പോൾ ഈ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെന്നതിൻ്റെ നല്ല ബോധ്യം നമുക്കുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പെയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിക്കകത്ത് വെച്ച് ഇത് നവീകരണ പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു ശ്മശാനത്തിൻ്റെ ഒരു മുഖമായിട്ടുള്ള അന്തരീക്ഷത്തിന് പുറമെ ഇതൊരു പക്ഷേ ഒരു പാർക്ക് പോലെ ഒരു പൂന്തോട്ടം ആക്കി സൂക്ഷിച്ച് നവീകരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ അന്ന് തന്നെ പ്രകടിപ്പിച്ചതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശീതള, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ചരിത്ര ക്യൂസ് സംഘടിപ്പിച്ചു. നെടുവപ്പുറം വായനശാല പരിസരത്ത് നടന്ന ക്യൂസിന് പി വി ചന്ദ്രൻ മാസ്റ്റർ നേതൃത്വം നൽകി. കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ചരിത്ര ക്വിസ് സംഘടിപ്പിച്ചു. നെടുവപ്പുറം വായനശാല പരിസരത്താണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. കരിവെള്ളൂരിനെ അറിയുക എന്ന ഉദ്ദേശ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചരിത്രം, രാഷ്ട്രീയം, സംസ്കാരം എന്നിവയിലൂന്നിയാണ് ഇതാണ് എൻ്റെ കരിവെള്ളൂർ എന്ന വിഷയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ക്വിസിന് പി വി ചന്ദ്രൻ മാസ്റ്റർ, പി സുജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഒന്നാം സ്ഥാനം ചെറുമൂല കിഴക്ക് ബ്രാഞ്ചും 2nd സമ്മാനം വടക്കേ മണക്കാട് 1st ബ്രാഞ്ചും 3rd സ്ഥാനം നെടുവപ്പുറം കിഴക്ക് ബ്രാഞ്ചും കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്വച്ഛതാ ഹി സേവ 2024, മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി മാടായിപ്പാറയും പരിസരവും ശുചീകരിച്ചു. ചെറുതാഴം നെഹ്റു യുവകേന്ദ്ര, റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, മാടായി ജി വി എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ചെറുതാഴം നെഹ്റു യുവകേന്ദ്ര, കണ്ണൂർ, റെഡ് സ്റ്റാർ കോവൽ, ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, മാടായി ജി വി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് സ്വച്ഛതാ ഹി സേവ് 2024 മാലിന്യമുക്ത കേരള ജനകീയ ക്യാമ്പയിൻ, ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി മാടായിപ്പാറയും പരിസരവും ശുചീകരിച്ചത്.
ചടങ്ങ് കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഗാന്ധേസായ് കൃഷ്ണ IAS ഉദ്ഘാടനം ചെയ്തു. യു സുരേഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ നിഷാദ്, എൻ നാരായണൻ, പ്രണവ് ബാലകൃഷ്ണൻ, യു സജിത് കുമാർ, വി നിഖിൽ, എം പി ഗിരീഷ്, പി വി രാഘവൻ, ടി രമേശൻ, പി വി പാർവതി, പി പി ഷീന എന്നിവർ സംസാരിച്ചു. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ചെറുതാഴം പഞ്ചായത്ത് ഹരിത കർമ്മസേന ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനിംഗ് നാലാമത് ബാച്ചിന്റെ യാത്രയയപ്പും അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ചടങ്ങിൽ പഠിതാക്കൾ അനുഭവങ്ങൾ പങ്കിട്ടു. ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനിംഗ് പയ്യന്നൂർ ഫോർത്ത് ബാച്ചിന്റെ യാത്രയയപ്പും അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. മാർഷൽ ആർട്സ് സെക്രട്ടറി സന്തോഷ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. യോഗ അധ്യാപകരായ ഡോക്ടർ പ്രേമരാജൻ മാസ്റ്റർ, ലക്ഷ്മണൻ മാസ്റ്റർ, ഷൈജു മാസ്റ്റർ എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ബാച്ച് സജേഷ് അധ്യക്ഷത വഹിച്ചു. ഹരിത, ബിനിത്, ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഠിതാക്കളുടെ അനുഭവങ്ങൾ പങ്കിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ നെസ്റ്റ് കോളേജിൽ മാലിന്യമുക്ത ക്യാമ്പസ് പ്രഖ്യാപനവും ഹരിതകർമ്മസേനയെ ആദരിക്കൽ ചടങ്ങും നടന്നു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ക്യാമ്പസിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. NSS യൂണിറ്റ് 70 നേതൃത്വത്തിൽ നെസ്റ്റ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ക്യാമ്പസിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നിരവധി ബോധവൽക്കരണങ്ങൾ നടത്തിയാലും ഹരിതകർമ്മസേന അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കോളേജ് ചെയർമാൻ MBA റഹീം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വി ഹരികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി കെ ശൈലജ, NSS പ്രോഗ്രാം ഓഫീസർ MV അനിത, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ P അരുൾ, CDS മെമ്പർ ഇ വിലാസിനി, NAC കോർഡിനേറ്റർ OV ആശ, അസിസ്റ്റന്റ് പ്രൊഫസർ അജിത രാകേഷ്, ഹരിതകർമ്മസേന അംഗം MK സുഭാഷിണി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളും NSS വളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ കഴുത്തുഞ്ഞരിച്ചു കൊല്ലുകയാണെന്നും മറ്റാശുപത്രികളെ സഹായിക്കാനുള്ള ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വീണ്ടും പാമ്പ് കയറി. 503 നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് വ്യാഴാഴ്ച രാവിലെ വിഷമില്ലാത്ത കാട്ടുപാമ്പിനെ കണ്ടത്. അടിക്കടി വാർഡുകളിൽ പാമ്പ് കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പുതിയങ്ങാടി കടലിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ഫൈബർ വള്ളം മുങ്ങി. ലക്ഷങ്ങൾ വിലവരുന്ന വലയും എഞ്ചിനും ഉൾപ്പെടെയാണ് മുങ്ങിയത്. മത്സ്യത്തൊഴിലാളികൾ വള്ളം മുങ്ങിയ നിലയിൽ കണ്ടത് വ്യാഴാഴ്ച രാവിലെ. മുങ്ങിയത് പുതിയങ്ങാടിയിലെ മമ്മസൻ അഷ്റഫിന്റെ വള്ളം. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ വീട് സന്ദർശിച്ച KPCC പ്രസിഡന്റ് K സുധാകരൻ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA K സുധാകരനൊപ്പം സന്ദർശനം നടത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.